ഇത് OSS-ൻ്റെ T12+ പുതിയ മോഡൽ വന്ന സോൾഡറിംഗ് ആണ് കേട്ടോ. മെറ്റൽ ബോഡി ആയിരുന്നല്ലോ ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ് വരുന്നത്, യെല്ലോ കളറിൽ. അത്യാവശ്യം മറ്റേനെക്കാട്ടിയും കുറച്ചും കൂടി പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് വഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവരെ വോയിസ് ഒറിജിനൽ സാധനം തന്നെ, OSS-ൻ്റെ അവരെ സൈറ്റിലൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇറങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ഇന്ത്യ മാർക്കറ്റിൽ. ഇതതിൻ്റെ കാറ്റലോഗ്. പിന്നെ അതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മളെ P1, P2, P3 എന്നൊക്കെ പറഞ്ഞ മാതിരി ടെമ്പറേച്ചർ സേവ് ചെയ്ത് വെക്കാനൊക്കെ. സെൻറ്ററിൽ ബട്ടൺ വരുന്നുണ്ട്, ലെഫ്റ്റും റൈറ്റും കൂടാതെ. ഇതിൻ്റെ കൂടെ ഉള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ബിറ്റാണ് സോൾഡറിങ്ങിൻ്റെ. നമ്മുടെ സാധാരണ വരുന്ന T12 series ബിറ്റ് തന്നെ, അത് എല്ലാ മോഡലിനും സപ്പോർട്ട് ചെയ്യും. അത ബിറ്റിൽ കൂടുതലായിട്ട് വരുന്ന മൂന്നോ നാലോ മോഡലുണ്ട്. ബിറ്റ് 7-8 എണ്ണം വരുന്നുണ്ട് ടൈപ്പ്, പക്ഷേ അതിൽ മൂന്നോ നാലോ മോഡൽ സ്ഥിരമായിട്ട് പോകുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഓൾറെഡി ഒരു സ്ട്രെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലാറ്റ് രണ്ട് ടൈപ്പും പിന്നെ ഒരു ബെൻഡും ഈ സ്ട്രെയിറ്റും, ഈ ഒരു നാലെണ്ണമാണ് ഇപ്പോഴും മാർക്കറ്റിൽ പോയിക്കൊണ്ടേയിരിക്കുക. സ്ട്രെയിറ്റ് തന്നെ നാലോ അഞ്ചോ ടൈപ്പ് ഉണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ എടുക്കലില്ല, പോകില്ല. ഈ വരുന്ന ഷാർപ്പായിട്ടുള്ള മാത്രമേ മൊബൈൽ ആവശ്യത്തിന് വരുന്നേ ഉള്ളൂ. പിന്നെ നല്ലൊരു ഫൈബറാണ്, മെറ്റലൊന്നുമല്ല, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് സാധനമുണ്ട്. ആ അയം വെക്കുന്ന സാധനമൊക്കെ മെറ്റലാണ്, മെറ്റലല്ല അത്, എന്താ പറയുക, സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റലാണ്. ചരിക്കുന്ന സമയത്ത് കാണുന്നില്ലേ, പിന്നെ നമ്മൾ ആ ഒരു അയണ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു മെറ്റലിലെ കമ്പി അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. റബ്ബറിൻ്റെ ഒരു ഇതിട്ടിട്ട് അത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റേനെ കാട്ടി നല്ല ഉറപ്പുള്ള സാധനം കേട്ടോ. പിന്നെ സോൾഡറിങ്ങിൻ്റെ ആ ടിപ്പ് മാത്രം ഹോൾഡ് ചെയ്ത് വെക്കാൻ ഓപ്ഷനും ഉണ്ട്. ടിപ്പ് സ്ക്രൂ ഡ്രൈവർ എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാം. ആ ഹോള് ഹോൾ വരുന്നത് ആ ഇതിൻ്റെ മുകളിൽ വരുന്ന ആ അയണ്ട പെന്ന് വെച്ച് കഴിഞ്ഞിട്ട് മുകളിൽ ഹോൾ വരുന്നുണ്ടല്ലേ, ഒരു രണ്ട് സൈഡും കൂടി 6 എണ്ണമായിട്ട്. അത് ശരിക്കും നല്ല ഉപയോഗമായി. ഈ അവിടെ സ്ക്രൂ ഡ്രൈവറും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെക്കാം, മാത്രമല്ല പിന്നെ ചെറിയ വീപ്പ് സൗണ്ടും വരുന്നുണ്ട്. നമ്മൾ ഈ വോളിയൂം ഇത് വോളിയൂം ആയിപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് കുറയ്ക്കുന്ന സമയത്തൊക്കെ. പിന്നെ മറ്റേതൊക്കെ നമ്മളെ തിരിക്കുന്ന കൺട്രോളായിരുന്നല്ലോ, ഇത് പ്രസ്സിങ് അതിനെ കൊണ്ട് അതിനെക്കാട്ടിയും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ മതിയാവും. പക്ഷെ അല്ലെങ്കിലും ഈ OSS-ൻ്റെ അതിനെ അങ്ങനെ കംപ്ലയിൻ്റ് അങ്ങനെ ഒന്നും വരുത്തില്ല. ആ C210, T210 ഒക്കെ ബിറ്റ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിട്ട് പോകാമെന്നല്ലാതെ. അതേതും സൺഷൈൻ്റെ ബിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. പിന്നെ JVC-ൻ്റെ ബിറ്റ് ഉണ്ട്, അതൊക്കെ അതിന് അത്ര വലിയ ചിലപ്പോൾ അയണക്കാട്ടി വില കൊടുക്കേണ്ടി വരും. അപ്പം അതിനെ കൊണ്ട് അതങ്ങനെ ആരും എടുക്കരുത്. പക്ഷെ കാണാൻ ആ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് മറ്റേനെ കാട്ടി. കളറ് നല്ലൊരു അട്രാക്ഷൻ കളറും, യെല്ലോ കളർ അതിനെ കൊണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എന്തിനു ഉപയോഗിക്കുന്നത് അധികം ആൾക്കാർക്ക് അറിയില്ല. ശരിക്കും അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് മടക്കി വെക്കുന്നു, ഇതാരും ഉപയോഗിക്കാറില്ല. കിട്ടിക്കഴിഞ്ഞാലും അവിടെ വെറുതെ വേസ്റ്റ് ആയിട്ടിടില്ല ഇത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ആ എർത്തിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ആ ക്ലിപ്പ്, ചില സോക്കറ്റിൽ കറണ്ട് പിടിക്കുകയാണെങ്കിൽ എർത്ത് അടിക്കില്ല അയൻ തൊടുന്ന സമയത്ത്. ഈ അങ്ങനെ വരുന്ന സമയത്ത് അത് എവിടെയെങ്കിലും മെറ്റൽ പാർട്സിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി, അതങ്ങനെ എർത്തായി പോകും. അയൻ തൊടുന്ന സമയത്ത് കയ്യ തരിപ്പുണ്ടാവില്ല. നല്ല ഒതുങ്ങിയ സാധനം മറ്റേനെ കാട്ടി, നീളത്തിൽ അതിനെ കൊണ്ട് കുറച്ചുകൂടി സ്പേസ് കുറവ് മതി. ഇതിന് ഹൈറ്റാണല്ലോ കൂടുതൽ.
ഇതിപ്പോഴത്തെ മാർക്കറ്റിലിപ്പോൾ ആരുടെടുത്തും വരാൻ സാധ്യത കുറവാണ്. എന്തായാലും ഇനിയിപ്പോൾ 2 ആഴ്ച കൂടിയൊക്കെ കഴിയേണ്ടി വരും മാർക്കറ്റിലെത്തണമെന്നുണ്ടെങ്കിൽ. ശരിക്കും അത് കുത്തിയിട്ട് എർത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നതല്ല കേട്ടോ, ആ എല്ലാ എണ്ണം കൂടെ വരുത്തുന്നുണ്ട്, അതും അങ്ങനെ അധികം ആൾക്കാർ ഉപയോഗിക്കാതെ മാറ്റിയിടുക. ഫോണിന് നല്ലതാണ്, നമുക്ക് എർത്ത് പിടിക്കാതിരിക്കാൻ അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ മാക്സിമം എത്ര വരെ പോകും നോക്കാം, 450 വരെ ഇട്ട് പോകുന്നുണ്ട് ടെമ്പറേച്ചർ. ഹൈ ലോ വരാണെങ്കിൽ എസ്ത്രി അറിയുന്ന എറർ കേട്ടോ, അത് എറർ വരുന്നത് ആ പെന്ന് കണക്ട് ചെയ്യാത്തതിനെ കൊണ്ടാണ്. പെന്ന് വിറ്റ് കംപ്ലയിൻ്റ് ആവുക, പെന്ന് കംപ്ലയിൻ്റ് ആവുക, അങ്ങനെ വന്നാലൊക്കെ എസ്ത്രീലൊക്കെ വരാം. പെന്ന് കംപ്ലയിൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ആ തറ്റത്തുള്ള കണക്ഷൻ തിരിഞ്ഞു പോയിട്ട് ഉള്ളിൽ ഷോർട്ടായി പോകും. ആ മൊത്തം കൊണ്ട് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ സോൾഡർ ചെയ്താൽ റെഡിയാവും ചെയ്യും. ലോ 100 വരെ പോകുന്നുണ്ട്, ഹൈ 450. ഞാൻ പിന്നെ ആ വിറ്റ് അധികം ചൂടാക്കാൻ നിന്നിട്ടില്ല, കളറ് മാറിപ്പോകും. വിറ്റിൻ്റെ പുതിയ വിറ്റല്ലേ, അത് ഫാസ്റ്റായിട്ട് ചൂടാവുന്നുണ്ട്. കുറഞ്ഞ സെക്കൻഡ്സ് സമയം കൊണ്ട് തന്നെ അത് പിന്നെ നോർമൽ മറ്റായണൊക്കെ ആ ടൈം തന്നെ മതി ചൂടാവാൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ അതെ മറ്റേനെ കാട്ടിയും കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാൻ. പിന്നെ സ്വിച്ച് ഇങ്ങനെ അതിനെ കൊണ്ട് കുറച്ചും കൂടി സുഖമായിരിക്കും, പ്രസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കൂടുന്നതിന് കൊണ്ട്. പിന്നെ സെൻട്രൽ ക്ലാസ് സ്വിച്ചും വർക്കിംഗ് ആട്ടോ, യെല്ലോ ഒരു ഡോട്ട് മാതിരി സ്വിച്ചാന്ന് തോന്നുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. ശരിക്കും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ P1, P2, P3 പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടിട്ടായിരിക്കും, ഇത്ര ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോവർ സെറ്റ് ചെയ്യുന്ന മാതിരി. ആ സെൻട്രലിലെ സ്വിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ശരിക്കും പിന്നെ ഇരുന്ന് സമയം എടുത്ത് നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ. വോയിസ് വീഡിയോ എടുത്തിട്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതിനെ കൊണ്ടാണ് സൗണ്ട് കേൾക്കാത്ത. സ്വിച്ച് നിൽക്കുന്ന സമയത്ത്, ശരിക്കും സ്വിച്ച് നിൽക്കുന്ന സമയത്ത് വീപ്പ് സൗണ്ട് മാതിരി സൗണ്ട് വരുന്നുണ്ട്. ആ സ്പീക്കറിൻ്റെ ചിത്രം കണ്ടില്ല ഡിസ്പ്ലേൻ്റെ മുകളിൽ, ആ ലോങ് സെൻട്രൽ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മാറുന്നുണ്ട്. സെൻറ്റർ ബട്ടൺ നിൽക്കുമ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മോഡ് മാറുന്നുണ്ടെങ്കിൽ P1, P2 ഓൺ, P3, P4.
കസ്റ്റമർ കാണുന്ന സ്ഥലത്തേക്ക് ആണെങ്കിൽ നല്ല പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും ആ കളറിനെ കൊണ്ട്. ഇപ്പം കുറേ എടുത്തിരുത്തി സർവീസ് ചെയ്യുന്നതിനെ കൊണ്ട് ഇങ്ങനത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടും. ഡിസ്പ്ലേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, വലിയൊരു ഡിസ്പ്ലേ കാണാൻ വയ്യുണ്ട്. മറ്റേയൊക്കെ ഡിസ്പ്ലേ ഭയങ്കര ഷോർട്ടല്ലേ ഉണ്ടാവുക, അതിനെക്കാട്ടിയൊക്കെ വലുപ്പമുണ്ട്. ഡിസ്പ്ലേ വലുപ്പം കൂടി കൂടി വരുന്നുണ്ട്. ആ ബട്ടണിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്, മനസ്സിലാവുന്നില്ല എന്തൊക്കെ ഉള്ളത്. ഓണും ഓഫും ഒക്കെ അതാ. പിന്നെ ബാക്കിൽ ഒരു ഓൺ ഓഫ് ബട്ടനും ഫ്യൂസും ഉണ്ട്. ഫ്യൂസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ആ പവർ കേബിളിൻ്റെ മോട്ടറായിട്ട് വരും. ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ